സഹോദരങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സഹായ ഉപകരണങ്ങളും സഹായ സാങ്കേതിക വിദ്യ അസിസ്റ്റീവ് ടെക്നോളജിയും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനവും ശാക്തീകരണ പദ്ധതികളും നിഷിലും നിബ്മറിലും മാത്രമല്ല മറ്റ് ഏജൻസികൾ ഉപയോഗിച്ചും സാമൂഹ്യനീതി വകുപ്പ് നൽകി പോരുന്നുണ്ട്. പരിമിതികളുണ്ട്, പക്ഷെ എങ്കിൽ പോലും ധാരാളം പദ്ധതികൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിഭാവനം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. 2000-ൽ അധികം പൊതു കെട്ടിടങ്ങൾ തടസ്സരഹിതമാക്കി മാറ്റിയിട്ടുണ്ട്. 170-ൽ അധികം വെബ്സൈറ്റുകൾ തടസ്സരഹിതമായി മാറ്റിയിട്ടുണ്ട്. വിദ്യാകിരണം, വിദ്യാജ്യോതി തുടങ്ങിയ സ്കോളർഷിപ്പ് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ പ്രചോദനം എന്ന പദ്ധതി സ്കിൽ എൻഹാൻസ്മെന്റിന് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് നികത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനദായകമായ സംരംഭങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ വൈദഗ്ധ്യ പോഷണത്തിന് സാധ്യമായ വിധത്തിലാണ് പ്രചോദനം എന്ന പുതിയ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അമ്മയുടെ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോ തന്നെ, അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോ തന്നെ കുട്ടിയുടെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുന്നതിന് സഹായകരമായ ഏർലി ഇന്റർവെൻഷൻ, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇന്റർവെൻഷൻ എന്നുള്ളത് ഉറപ്പാക്കുന്ന SID അഭിമാനകരമായ വിധത്തിലാണ് പ്രവർത്തിച്ചു പോരുന്നത്. ജനനം മുതൽ ജീവിതാവസാനം വരെ ഭിന്നശേഷി വ്യക്തികളെ അനുധാവനം ചെയ്യുന്ന അനുയാത്ര പദ്ധതി ഒരു മാതൃകാ പദ്ധതിയായിട്ടാണ് നടപ്പാക്കി വരുന്നത്. സാർവത്രികമായ വിധത്തിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് അവരുടെ സവിശേഷമായിട്ടുള്ള സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ധാരാളം പദ്ധതികൾ സർക്കാർ സാമൂഹ്യനീതി വകുപ്പിലൂടെ നടപ്പാക്കി വരുന്നുണ്ട്. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനിലൂടെ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ശുഭയാത്ര പദ്ധതി പോലെ ചലന പരിമിതർക്കുള്ള ഇലക്ട്രോണിക് വീൽചെയർ വിതരണം ചെയ്യുകയും കാഴ്ച പരിമിതി നേരിടുന്നവർക്കും ശ്രവണ പരിമിതി നേരിടുന്നവർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമൊക്കെ തന്നെ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. നിഷ് അസിസ്റ്റീവ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നൈ IITയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി നടപ്പാക്കുന്നുണ്ട്. തീർച്ചയായും ഏറ്റവും പുതിയ അസിസ്റ്റീവ് ഉപകരണങ്ങളും അസിസ്റ്റീവ് ടെക്നോളജിയും നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ലഭ്യമാക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ 4 ഇടത്ത് സമ്പൂർണ പിന്തുണാ സംവിധാനങ്ങളുമായി ഇന്റഗ്രേറ്റഡ് അസിസ്റ്റീവ് വില്ലേജസ് ആരംഭിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ. അതിന്റെ 1-ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ മാസം തന്നെ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. 4 വ്യത്യസ്ത പ്രദേശങ്ങളിൽ എല്ലാവിധ പിന്തുണാ സംവിധാനങ്ങളുമായിട്ടാണ് അസിസ്റ്റീവ് വില്ലേജസ് രൂപീകരിക്കുന്നത്. അത് എല്ലാ ജില്ലകളിലും തന്നെ ഭാവിയിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഭിന്നശേഷി കോർപ്പറേഷൻ മുഖാന്തരം കുടുംബശ്രീ മാതൃകയിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ ഒരു നെറ്റ്വർക്ക് വികസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ബൈലോ തയ്യാറായിട്ടുണ്ട്. കുടുംബശ്രീ അപ്രകാരമാണോ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വഴിയൊരുക്കിയത്, അവരുടെ ദൃശ്യതയും സാന്നിധ്യവും വർദ്ധിപ്പിച്ചത്, ആ രീതിയിൽ ഭിന്നശേഷി വിഭാഗത്തിന്റെ ശാക്തീകരണത്തിന് തീർച്ചയായും ഉതകുന്ന ഒരു സംവിധാനമായിരിക്കും സ്വയം സഹായ സംഘങ്ങളുടെ രൂപീകരണം. ആ സ്വയം സഹായ സംഘങ്ങളിലൂടെ ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് സർക്കാരിന്റെ ഔട്ട്ലെറ്റുകളിലൂടെ തന്നെ വിതരണം ചെയ്യണം എന്നുള്ള പദ്ധതിയും നടപ്പാക്കുന്നതിനു വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. വിശദമായി തന്നെ അദ്ദേഹത്തിന് ഇവിടെ സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ ഓരോ ഭിന്നശേഷിക്കാരൻ അംഗീകരിക്കുമ്പോഴാ ആ നിരക്ക് ഭിന്നശേഷിയുള്ളവരെ കൂടി പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, ഇത് ഏറെ പ്രധാനമാണ്. ലോകത്തിലാകെ 100 കോടിയോളം പേർ ഏതെങ്കിലും വിധത്തിൽ ഭിന്നശേഷിയുള്ളവരാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
800 കോടിയാണ് മൊത്തം ജനസംഖ്യ. അതിൽ 100 കോടി എന്ന് പറയുമ്പോൾ 8 പേരിൽ ഒരാൾ എന്നർത്ഥം. ഇതൊരു ചെറിയ സംഖ്യയല്ല. അതുകൊണ്ട് തന്നെ ഭിന്നശേഷിയുള്ളവർ പൊതുസമൂഹത്തെ നേരിടുന്ന അസമത്വവും വിവേചനവും അവസാനിപ്പിക്കുക എന്നത് ആധുനിക ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. കാഴ്ച, കേൾവി, സംസാരശേഷി എന്നിവയിലോ ശാരീരികമായോ ബുദ്ധിപരമായോ പിന്നോക്കം നിൽക്കുന്നവരെ അതൊന്നുമില്ലാത്തവരോട് മത്സരിക്കാൻ നിയോഗിക്കുന്നത് നീതിയല്ല. അത് ഭിന്നശേഷിയുള്ളവർ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ എക്കാലവും പിന്നോക്കം തന്നെ നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഭിന്നശേഷിയുള്ളവരെ സവിശേഷമായി കാണുകയും അവർക്ക് വേണ്ട പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ അവർക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ലെവൽ പ്ലെയിങ് ഫീൽഡ് ലഭിക്കുകയും അതൊരുക്കിക്കൊണ്ട് ഭിന്നശേഷികൾ ഉള്ളവരെ കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചു വരുന്നത്. ഇത് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ചെയ്യുന്നൊരു കാര്യമാണ്. നവകേരളത്തിൻ്റെ മുഖമുദ്രകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അതിൻ്റെ ഉൾച്ചേർക്കൽ സ്വഭാവമാണ്. എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും ഒരൊറ്റ വ്യക്തി പോലും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ പ്രദേശങ്ങൾക്കും അതിൻ്റെ പ്രയോജനമുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുന്നത് അവരെയെല്ലാം നവകേരള സൃഷ്ടിയുടെ ഭാഗമാക്കിക്കൊണ്ടാണ്. അതിനായാണ് ഇത്തരത്തിലൊരു മുഖാമുഖം പരിപാടി തന്നെ ആവിഷ്കരിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നവകേരള സദസ്സുകളുടെ തുടർച്ചയായാണ് നമ്മൾ ഇത്തരത്തിൽ കണ്ടുമുട്ടുന്നത്. നവകേരള സദസ്സുകളുടെ ഭാഗമായി വിവിധ നിയോജക മണ്ഡലങ്ങളിൽ വെച്ച് ഇവിടെ കൂടിയ പലരുമായും ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോരാ, നവകേരളം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സമഗ്രമായി ക്രോഡീകരിക്കേണ്ടതുണ്ട്. അതിനായി വ്യത്യസ്ത ഭിന്നശേഷി വിഭാഗങ്ങളിൽ പെടുന്നവരുടെ പ്രതിനിധികളുമായി കൂട്ടായി ചർച്ച ചെയ്യണമെന്നാണ് കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നത്. ഭിന്നശേഷി എന്നത് അതുള്ള ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമാണെന്നും സമൂഹത്തിന് അതിൽ ഉത്തരവാദിത്വമില്ലെന്നും വ്യാഖ്യാനിക്കുന്ന
ചിലരുണ്ട്. ഇതൊരു ആരോഗ്യ പ്രശ്നമാണെന്നും അതിനാൽ ചികിത്സ ലഭ്യമാക്കുക മാത്രമാണ് സമൂഹത്തിൻ്റെ കടമയെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിൻ്റെ പൊതു ഉത്തരവാദിത്വമാണെന്നും മറ്റുള്ളവരെ പോലെ അവരെയും ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിൻ്റെ പ്രധാന കടമയാണ് എന്നുമുള്ള കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഒരു രംഗത്ത് ഭിന്നശേഷി, മറ്റൊരു രംഗത്ത് അധികശേഷി, ഇങ്ങനെയും വരാം. ഈ അധികശേഷി കണ്ടെത്തി വളർത്തിക്കൊണ്ടുവരിക എന്നതും സർക്കാരിൻ്റെ നയമാണ്. അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ സമീപനങ്ങളെയും സാധ്യതകളെയും സമന്വയിപ്പിച്ച് നിരവധി പദ്ധതികളാണ് ഭിന്നശേഷിക്കാരുടെ വികസനത്തിനായി, സമഗ്ര വികസനത്തിനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭിന്നശേഷിയുള്ളവർക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, വിദ്യാഭ്യാസത്തിലും തൊഴിലിലും അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, പരമാവധി ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുക, ഇവയെല്ലാം ചെയ്തു വരുന്നത് ഈ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ്. കേരളത്തിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും കെട്ടിടങ്ങളെയും പാർക്കുകളെയും ഭിന്നശേഷി സൗഹൃദമാക്കി തീർക്കുന്നതിനുള്ള ബാരിയർ ഫ്രീ കേരള പദ്ധതിയാണ് ഇതിൽ പ്രധാനം. 2000-ലധികം പൊതു കെട്ടിടങ്ങൾ ഇതിനകം തടസ്സരഹിതമാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഭിന്നശേഷി സൗഹൃദമാക്കുകയാണ്. അങ്ങനെ ഭിന്നശേഷിക്കാർക്ക് വിനോദത്തിനുള്ള അവസരമൊരുക്കുന്നു. ഇന്നത്തെ കാലത്ത് ഫിസിക്കൽ ഇടങ്ങൾ മാത്രമല്ല പൊതു ഇടങ്ങൾ, ഡിജിറ്റൽ ഇടങ്ങളും പൊതു ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡിജിറ്റൽ ഇടങ്ങളെയും ഭിന്നശേഷി സൗഹൃദമാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ കേരളം അക്ഷരാർത്ഥത്തിൽ ബാരിയർ ഫ്രീ ആവുകയുള്ളൂ. 2023 സെപ്റ്റംബർ വരെ 170-ലധികം വെബ്സൈറ്റുകൾ ഭിന്നശേഷി സൗഹൃദമാക്കിയിട്ടുണ്ട്. മറ്റുള്ളവയെയും ഇത്തരത്തിൽ മാറ്റി തീർക്കുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാ കമ്മിറ്റികൾ നിലവിലുണ്ട്. ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ കേസുകൾ കേൾക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദത്തോടെ പ്രത്യേക കോടതികളും കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സർക്കാർ നിയമനങ്ങളിൽ ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സംവരണം നൽകുന്നതിനുള്ള തസ്തികകൾ കണ്ടെത്തുന്നതിന് ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചിരുന്നു. അതിൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ 1263 തസ്തികകൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. നിയമനത്തിനുള്ള സംവരണം 3-ൽ നിന്ന് 4% ഉയർത്തുകയും സ്ഥാനക്കയറ്റത്തിൽ 4% സംവരണം അനുവദിക്കുകയും ചെയ്തു. ഭിന്നശേഷി പ്രതിരോധം, ഭിന്നശേഷി നേരത്തെ കണ്ടെത്തൽ, വിദ്യാഭ്യാസം,
തൊഴിൽ, പുനരധിവാസം, ഇത്രയും മേഖലകളിലെ വിടവുകൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളുടെ സഹകരണത്തോടെ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റി ആരംഭിച്ചിട്ടുണ്ട്. അനിയാത്രാ പദ്ധതി വഴി ഭിന്നശേഷി പ്രതിരോധം മുതൽ അവരുടെ സുസ്ഥിര പുനരധിവാസം വരെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സമഗ്ര പദ്ധതി വഴി തൊഴിൽ പരിശീലനം, ഡേ കെയർ, വിവരസാങ്കേതിക വിദ്യയുടെ പരിശീലനം തുടങ്ങിയവ ലഭ്യമാക്കുകയാണ്. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാകരണം പദ്ധതിയിലൂടെ ധനസഹായം നൽകി വരുന്നുണ്ട്. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് വിദ്യാജ്യോതി പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഒന്നാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം വരെ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നുണ്ട്. വിദൂര വിദ്യാഭ്യാസ മാധ്യമങ്ങളിലൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിഗ്രി തലം മുതൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ക്യാഷ് അവാർഡുകൾ നൽകിയിരുന്നു. കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ ആവശ്യമുള്ള കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിനുള്ള പദ്ധതിയും ശ്രവണ പരിമിതിയുള്ള കുട്ടികളെ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള കാതോരം പദ്ധതിയും മികച്ച നിലയിൽ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഭിന്നശേഷിക്കാരായ അഗതികൾക്കും അനാഥർക്കും 14 സർക്കാർ സ്ഥാപനങ്ങൾ വഴി പുനരധിവാസ സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. മലപ്പുറം പ്രതീക്ഷാഭവൻ, കോഴിക്കോട് പുണ്യഭവൻ, ഈ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ കെയർ ആൻഡ് സപ്പോർട്ട് സേവനങ്ങളോടെ നവീകരിച്ചിട്ടുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവർക്ക് വേണ്ടിയാണ് പ്രതീക്ഷാഭവൻ പ്രവർത്തിച്ചു വരുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള ഭിന്നശേഷി സൗഹൃദ പാർക്കിംഗ്, അത്തരമൊരു പാർക്ക് തിരുവനന്തപുരം മ്യൂസിയം കോമ്പൗണ്ടിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ സ്കൂളുകളുടെയും രക്ഷാകർത്തൃ സംഘടനകളുടെയും പിന്തുണയോടെയാണ് സഹജീവനം ആരംഭിച്ചത്. ആ ഹെൽപ്പ് ഡെസ്കുകൾ വഴി വാതിൽപ്പടി സേവനങ്ങൾ നൽകി വരികയാണ്. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്ക് UID കാർഡുകൾ നൽകുന്ന പദ്ധതി പുരോഗമിക്കുകയാണ്. ഫെബ്രുവരി ആദ്യവാരം വരെ 311,087 പേർക്ക് UID കാർഡുകൾ നൽകിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് ഉപജീവനത്തിനായി വരുമാനം ഉറപ്പാക്കുന്നതിന് ഈ ഓട്ടോ സൗജന്യമായി ലഭ്യമാക്കുന്ന സ്നേഹയാനം പദ്ധതി ശ്രദ്ധേയമാണ്. ഭിന്നശേഷി സേവനങ്ങൾ കാര്യക്ഷമമായി ലഭ്യമാക്കുന്ന പ്രധാന സ്ഥാപനമാണ് നിഷ്. ശ്രവണ പരിമിതിക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം, വിദ്യാഭ്യാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ഥാപനമാണിത്. 1,49,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബാരിയർ ഫ്രീ ക്യാമ്പസാണ് ഇവിടെയുള്ളത്. വൈവിധ്യമാർന്ന കഴിവുകളുള്ള വിദ്യാർത്ഥികളും സ്റ്റാഫുകളും ഉൾപ്പെട്ട അതുല്യമായ ക്യാമ്പസാണ് നിഷിൻ്റേത്. ഒട്ടനവധി നൂതന കോഴ്സുകളും നിഷിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. ഭിന്നശേഷി അവബോധത്തിനുമായി കേരളത്തിലെ ആദ്യത്തെ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ, ടെലി റിഹാബിലിറ്റേഷൻ യൂണിറ്റ് എന്നിവ
ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാതരം ഭിന്നശേഷികളുടെയും പുനരധിവാസ പ്രക്രിയകളുമായി ബന്ധപ്പെട്ട മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇതൊരു മികവിൻ്റെ കേന്ദ്രമാണ്. വിവിധ ഭിന്നശേഷികൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയും കൗൺസിലിങ്ങും ഇവിടെ ലഭ്യമാണ്. പഠന പരിമിതി, ഓട്ടിസം എന്നിവയുള്ള കുട്ടികൾക്കായി ഏർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാം, സ്പൈനൽ കോഡിൽ പരിക്കേറ്റവർക്കുള്ള പുനരധിവാസ യൂണിറ്റ്, ഭിന്നശേഷിയുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ പരിശീലനം, ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായുള്ള പ്രത്യേക വിദ്യാഭ്യാസ പരിപാടികൾ, ഇതെല്ലാം ഇവിടെ നടത്തി വരികയാണ്. കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ധനസഹായത്തിനായി ശ്രേഷ്ഠം എന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണ്. ഓരോ ജില്ലയിലും കലാമേഖലയിൽ നിന്നും കായിക മേഖലയിൽ നിന്നുമുള്ള 5 പേർക്ക് വീതമാണ് ഇതിൻ്റെ സഹായം ലഭിക്കുക. ഇതിനു പുറമെ കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ശുഭയാത്ര, ആശ്വാസം, ഹസ്തദാനം തുടങ്ങിയ പദ്ധതികളുമുണ്ട്. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ പതിപ്പിക്കുന്ന ശ്രദ്ധ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ കൂടുതൽ വ്യക്തമാണ്. ബാരിയർ ഫ്രീ കേരള പദ്ധതിക്ക് വേണ്ടി 8 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി 19.5 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഭിന്നശേഷി ശാക്തീകരണത്തിനായി തദ്ദേശമന സ്ഥാപനങ്ങൾ വഴി വിപുലമായ പദ്ധതികളും പരിപാടികളും നമുക്ക് സംസ്ഥാനത്ത് നടത്താൻ കഴിയുന്നുണ്ട്. തദ്ദേശമന സ്ഥാപനങ്ങൾ അവരുടെ വാർഷിക സംസ്ഥാന പദ്ധതി, അത്തരത്തിലുള്ള വികസന ഫണ്ടുണ്ട്. വാർഷിക സംസ്ഥാന വികസന ഫണ്ടിൻ്റെ 5% പൂർണമായും ഭിന്നശേഷിക്കാർക്ക്, കുട്ടികള്, ട്രാൻസ്ജെൻഡറുകള് എന്നിവർക്ക് നീക്കിവെക്കേണ്ടതായിട്ടുണ്ട്. 419,678 ഭിന്നശേഷിക്കാർക്കാണ് കേരളത്തിലെ പെൻഷൻ ലഭിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഒട്ടേറെ പദ്ധതികൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി സംസ്ഥാനത്ത് നടത്തി വരുന്നുണ്ട്. ഇപ്പൊ ശാരീരിക ക്ഷമതയില്ലായ്മ, ആശയവിനിമയ പ്രശ്നങ്ങൾ ഉണ്ടാവുക, സാമ്പത്തിക പരാധീനതകൾ, ഇവക്കെല്ലാം ഉപരിയായി ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, ഗതാഗതം, ഈ മേഖലകളിലെല്ലാം ഭിന്നശേഷിക്കാർ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ ഒരേ സമയം സമഗ്രമാവണം, വിശാലമാവണം. ആ കാഴ്ചപ്പാടോടെ സമഗ്രവും വിശാലവുമായ ഇടപെടലുകളാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. ഭിന്നശേഷി പ്രതിരോധം, നേരത്തെയുള്ള കണ്ടെത്തൽ, പുനരധിവാസ പ്രക്രിയകൾ തുടങ്ങിയവ ശക്തമാക്കണമെന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളതും തീരുമാനങ്ങൾ ആ രീതിയിൽ എടുത്തിട്ടുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത്
കൂടുതൽ സ്പെഷ്യൽ അംഗനവാടികൾ, ബഡ്സ് സ്കൂളുകൾ, മാതൃകാ ശിശു പുനരധിവാസ കേന്ദ്രങ്ങൾ, ഇവയുടെ എല്ലാം ആവശ്യകതയെക്കുറിച്ച് വലിയ തോതിൽ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അതെല്ലാം ഗൗരവമായി പരിശോധിക്കുന്ന നില വേണമെന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പുമായി കൂടിയാലോചിച്ച് സമഗ്ര വിദ്യാഭ്യാസത്തിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതും ആലോചനയിലുള്ള കാര്യമാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പുതിയ പദ്ധതികൾ ഇവിടെ ബഹുമാന്യ അധ്യക്ഷ അതെടുത്തു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രചോദനം എന്ന പദ്ധതി. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ ശാക്തീകരണത്തിനായി ബ്ലോക്ക് തലത്തിൽ തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രചോദനം പദ്ധതി നടപ്പാക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ തൊഴിൽ നൈപുണ്യം ഉറപ്പുവരുത്തലാണ് നാം ലക്ഷ്യമായി കാണുന്നത്. ആദ്യമായി എല്ലാ ജില്ലയിലും 2 വീതം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കും. കുടുംബശ്രീ മാതൃകയിലെ ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങൾ ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി പ്രത്യേക ഔട്ട്ലെറ്റുകൾ, ഇവയെല്ലാം ഇതിലൂടെ വിഭാവനം ചെയ്യുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം, അതിനായി സംസ്ഥാനത്ത് സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്, ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും ഒരു കേന്ദ്രത്തിൽ ലഭ്യമാക്കുക, ഇതാണ് ലക്ഷ്യമാക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, രക്ഷാകർത്താക്കൾക്കുള്ള ക്ഷേമ പദ്ധതി, ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളും. ഈ പദ്ധതിക്കായാണ് തിരുവനന്തപുരം, മലപ്പുറം, കൊല്ലം ജില്ലകളിൽ ഭൂമി കണ്ടെത്തി കഴിഞ്ഞത്. സംസ്ഥാനത്തുള്ള മുഴുവൻ ഭിന്നശേഷിക്കാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സഹായമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹജീവനം എന്ന പേരിൽ സഹായ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. അത്തരം കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നാണ് സർക്കാരിന്റെ നയം. ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്കൂളുകൾ, ബഡ്സ് സ്കൂളുകൾ, വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററുകൾ, വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകൾ, ഇവയെല്ലാം കേന്ദ്രീകരിച്ചാകും സഹായ കേന്ദ്രങ്ങൾ ആരംഭിക്കുക. ഭിന്നശേഷിക്കാർക്കായി ഒരു സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കാൻ ആലോചനയുണ്ട്. അത് ഭിന്നശേഷിക്കാരുടെ കായിക മികവുകൾ തിരിച്ചറിയുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും ഏറെ സഹായകരമാകും. സമകാലിക ആവശ്യകതകൾക്ക് മുന്നിൽ കൂടുതൽ പ്രാധാന്യം നൽകി പ്രവർത്തനങ്ങൾ കാലിക പ്രസക്തമായും കാര്യക്ഷമമായും നടപ്പിലാക്കുന്നതിന് സംസ്ഥാന ഭിന്നശേഷി നയം, സംസ്ഥാന വയോജന നയം ഇവയിൽ ആവശ്യമായ ഭേദഗതി വരുത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ആ സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന നയത്തിൻ്റെ നിലവിലുള്ള സ്ഥിതി
നിങ്ങളിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദ അന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്താണ് നിലനിൽക്കുന്നത്. 2016 കേരളത്തിൽ 3000 സ്റ്റാർട്ടപ്പുകളായിരുന്നു. എന്നാൽ ഇന്നത് 4500 ആയി വർദ്ധിച്ചിരിക്കുക. അവയിൽ തന്നെ ഭിന്നശേഷിക്കാർ നേതൃനൽകുന്ന സ്റ്റാർട്ടപ്പുകളുമുണ്ട്. ഭിന്നശേഷിക്കാരിയായ ശ്രീമതി രമ്യ രാജ് നേതൃനൽകുന്ന ഡാഡ് എന്ന സ്റ്റാർട്ടപ്പ് ഇതിനോടകം പ്രശസ്തിയിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇൻക്യുബേഷൻ പ്രോഗ്രാമിലാണ് ഈ സ്റ്റാർട്ടപ്പ് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം തന്നെ സംരംഭക മേഖലയിലേക്ക് ഭിന്നശേഷിക്കാർക്ക് കടന്നു വരുന്നതിനുള്ള പ്രചോദനമായി മാറേണ്ടതുണ്ട്. ഭിന്നശേഷിയുണ്ടെന്ന് കരുതി ഒതുങ്ങിക്കൂടേണ്ടവരല്ല ഭിന്നശേഷിയുള്ളവരെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കട്ടെ. ഭിന്നശേഷി ജീവിത വിജയത്തിന് തടസ്സമല്ല എന്ന് തെളിയിച്ച നിരവധി ആളുകൾ. ലോകപ്രശസ്ത സംഗീതജ്ഞൻ ബി ഗോവന് കേൾവിക്കുറവുണ്ടായിരുന്നു. എഴുത്തുകാരി ഹെലൻ കെല്ലർ കാഴ്ചാ വെല്ലുവിളി നേരിട്ടിരുന്നു. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് വീൽചെയറിലാണ് തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും കഴിച്ചുകൂട്ടിയത്. മഹാകവി വള്ളത്തോളിന് ബാധിര്യം പ്രശ്നമായിരുന്നു. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ലോക ചരിത്രത്തിലുണ്ട്. എന്നാൽ ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന പ്രതിഭ പ്രകാശിതമാവുന്നതിന് ഒന്നും തടസ്സമായില്ല എന്നതും നമ്മുടെ അനുഭവമാണ്. ഇന്ത്യക്കാരിയായ അരുണിമ യഥാർത്ഥ പേര് അരുണിമ സിന്ന ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ചാണ് ലോകത്തിലെ മികച്ച പർവ്വത ആരോഹക സമിതി ആ പർവ്വത ആരോഹകരിൽ ഒരാളായി മാറിയത്. അവരെ വലിയ തോതിൽ ശാരീരിക വെല്ലുവിളിയുണ്ട്, പക്ഷെ അത് അതിജീവിച്ചുകൊണ്ട് തന്നെ മികച്ച പർവ്വതാരോഹകയായി മാറി. എവറസ്റ്റ് കൊടുമുടി ഉൾപ്പെടെ ലോകത്തിലെ നിരവധി കൊടുമുടികളാണ് അവർ കീഴടക്കിയത്. 2016 സിവിൽ സർവീസ് പരീക്ഷയിൽ 1st സ്ഥാനം നേടിയ ഇറാ സിംഗാൾ ഇന്ത്യൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിനെ ലോകകപ്പിൽ വിജയത്തിലേക്ക് നയിച്ച ശേഖർ നായിക് ഇവരെല്ലാം പ്രതിസന്ധികളിൽ തളരാതെ പോരാടിയവരാണ്. കേരളത്തിലെടുത്താൽ വൈക്കൽ ലക്ഷ്മിയുണ്ട്, ഗിന്നസ് ബുക്കുണ്ട്, അങ്ങനെ എത്രയോ ഉദാഹരണം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇവരുടെ ആകെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭിന്നശേഷി ഒരു പോരായ്മയല്ല, അതിനെ അതിജീവിക്കാൻ കഴിയും. ഇത് നമ്മൾ ഓരോരുത്തരും നിശ്ചയിക്കേണ്ട കാര്യമാണ്. സാധ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഉറപ്പുവരുത്തി നവകേരളം ഭിന്നശേഷി സൗഹൃദമാക്കാൻ LDF പ്രതിജ്ഞാബദ്ധമാണ്. നമ്മൾ കൂട്ടായി സൃഷ്ടിക്കുന്ന നവകേരളത്തിന്റെ നിർമ്മിതിക്ക് അതിന് സഹായകമായ ചിന്തകളും നിർദ്ദേശങ്ങളും നിങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മറ്റ്
കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നല്ല നിലക്ക് ഉയർന്നു വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഭിന്നശേഷിതരും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖമാണ്. ഈ പരിപാടിയുടെ രൂപകൽപ്പന ആശയവിനിമയം തികച്ചും സ്വകാര്യമായി ചെയ്യുക എന്ന രീതിയിലാണ്. സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് അതാണ് സഹായകരമാവുക. അതിനാൽ PRD നിന്നുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഒഴികെയുള്ള ബഹുമാന്യ മാധ്യമ പ്രവർത്തകർ ഇതിനോട് സഹകരിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് ഏറ്റവും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് ചോദ്യമുന്നയിക്കുന്ന